അല്ല, നീ വരുന്നില്ലേ? നിന്റെ കൂട്ടുകാരിയല്ലേ അവള്? ഉണ്ണ മാത്രം അയച്ചെന്ന മോശമല്ലേടി. വാ. ഞാനില്ലമ്മേ, എന്റെ വയറിന് എന്താണാവോ? എന്താ നിനക്ക്? അത് അമ്മയ്ക്കറിയില്ലേ. ശരിയാ, അവിടെ നിനക്ക് ഒരു സന്തോഷവും ഉണ്ടാവില്ല. വേണ്ട. എന്നാലും വല്ലാത്തൊരു സാധന ആ പെണ്ണ്. ഇത്രയും കാലം കൂട്ട് നടന്നിട്ട് ആ കുട്ടിക്കൊരു നല്ല കാര്യം വന്നപ്പോ തിരിഞ്ഞു നോക്കിയ. അമ്മേ, നിങ്ങൾ വേണ്ടാത്തതൊന്നും പറയണ്ട. മീരിക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ മീനുവിന്റെ തെരണ്ട് കല്യാണത്തിന് വരാതിരുന്നത്? അതാ പറഞ്ഞത്, നീ ഒരു പൊട്ടിയാണ്. ആ മറ്റുള്ളവർ പറയുന്നത് കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. അല്ല, നിങ്ങക്ക് തോന്നുന്നുണ്ട ആ പറഞ്ഞത് സത്യാന്ന്? ഒരു പ്രതിമയോടാണല്ലോ ഭഗവാനെ ഞാനൊരു സംശയം ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. അവര് നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അല്ലെങ്കി എത്ര കല്യാണാലോചന വന്നതാ. അല്ല, ഏതെങ്കിലും തള്ള പറയോ മോക്ക് ജാതോ ദോഷം ഉണ്ടെന്ന്? അതാ ഞാൻ പറഞ്ഞത്. നിക്കട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ചിരിത ആ കള്ളി വിളിച്ചേ. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ വെറുതെ മറ്റുള്ളവരെ കുറ്റവും കുറവും നോക്കി നടക്കാനായിട്ട്? ചന്തേന്ന് വരുമ്പോ എനിക്ക് കുറച്ച് വള വാങ്ങണം കേട്ടോ അമ്മേ. നീ എന്താ വളയും മലയും കച്ചവടത്തിന് പോവാ? ഇതിന് മാത്രം വാങ്ങി കൂട്ടിട്ട്. പെൺകുട്ടികളാകുമ്പോ ഇത്തിരി സുന്ദരിയായിട്ടൊക്കെ നടക്കണ്ടേ ശാരദേച്ചി? അയ്യടാ, അത് ഞങ്ങൾ തമ്മിലുള്ള കാര്യം, നീ ഇതിൽ ഇടപെടണ്ട കേട്ടോ. ആദ്യം ഇതൊക്കെ ഒന്ന് വിൽക്കട്ടെ, എന്തെങ്കിലും കിട്ടിയാ വാങ്ങി തരാ കേട്ടോ. അല്ല ശാരദ, ഒത്തിരി ഉണ്ടല്ലോ, ഒന്ന് നല്ല കോളായിരിക്കും. നിങ്ങളൊന്ന് കണ്ണു വെക്കാതിരിക്കേണ്ട വേലായതേട്ടാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അല്ല, എന്താ ഇവളുടെ കല്യാണക്കാരൊക്കെ? അതൊന്നും പറയാതിരിക്കാൻ നല്ലത്, പലയൊക്കുമ്പോ പാലൊക്കൂല. ആ, എല്ലാത്തിനും ഒരു നേരം ഉണ്ടല്ലോ. ഞാനും അങ്ങനെ സമാധാനിക്കുക. നിങ്ങൾ ഉദ്യോഗക്കാരനെ മോളെ കൊടുക്കുന്നു വാശി പിടിച്ചിട്ടല്ലേ? വാശിയല്ല ശാരദേ, മോഹ. ആ, നീ വരുമ്പോഴേ ഒരു 5 രൂപയ്ക്ക് മൂക്കപ്പൊടി വാങ്ങണേ. എന്റെ മുഖത്തിന് എന്താ കുഴപ്പം? ഞാൻ സുന്ദരിയല്ലേ? കണ്ണാടി നോക്കിട്ട് എന്താ കാര്യം? മുഖം മാത്രം നന്നായി പോരല്ലോ. നമ്മളിങ്ങനെ നടക്കാന്നല്ലാണ്ട് ഒരു കല്യാണക്കാരി അങ്ങ് ശരിയാവുന്നില്ല. ദാ ഇപ്പൊ തന്നെ ഒരു 3-4 കേസ് ഞാൻ വേലായതിനോട് പറഞ്ഞതാ. അതിനെന്താ കുഴപ്പം? അയാൾക്ക് അതൊന്നും വേണ്ട, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് വേണം പോലും. കൊക്കിലൊതുങ്ങുന്ന കൊത്തിയാ പോരെ. അതൊക്കെ അവന്റെ ആഗ്രഹമല്ലേ, പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ശരിയാണ്, പക്ഷെ ജോലിയുള്ള ചെറുക്കന് ജോലിയുള്ള പെണ്ണെ പറ്റൂന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? ചിലപ്പം മനസ്സ് വെച്ചാ അതൊക്കെ നടക്കും. നമ്മുടെ വേലായുധനല്ലേ, എത്ര ബുദ്ധിമുട്ടിയാൽ അവന്റെ മോഹം നടക്കണം. ഹാ, കിണാശേരിയിൽ ഒരു കൂട്ടുണ്ട്. ഓ, ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്നാ ശരി. ഓ, എടാ, പെണ്ണുങ്ങളെ കാണുമ്പോൾ നിന്റെ ആർത്തി ഒന്ന് അവസാനിപ്പിക്കും. നിനക്കതൊക്കെ പറയാം, നിനക്കെന്നും സദ്യയല്ലേ? ഓ, എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. അല്ലല്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാ മതി. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാ? അല്ല, നീ ഒരു കാര്യം ചെയ്,
എങ്ങനെയെങ്കിലും ആ ഡോക്ടറുടെ വീട്ടിൽ എനിക്കൊരു പണി വാങ്ങിത്താ. എന്നിട്ട് വേണം എന്റെ കഞ്ഞിയുടെ കൂട്ടാൻ അല്ലേ? ഓ അങ്ങനെ ഒന്നും വരില്ലടോ. എന്താ ഒരു ചുറ്റിക്കളി? ഏയ് ഒന്നുമില്ല. എന്താ ചൂട്, ഇതിലെ വന്നപ്പോ കാലം നനയ്ക്കാന്ന് കരുതി. ഓ അതാണോ, ഞാൻ വിചാരിച്ചു എന്നോട് എന്തോ പറയാനുണ്ടെന്ന്. ഉണ്ട്, അതുണ്ട്. അല്ല നിന്റെ ആടിന് എത്ര പാല് കിട്ടും? അതിന് എന്റെ ആട് പെറ്റില്ലല്ലോ. പെറ്റില്ലെന്നോ? എന്താ പെറാത്തത്? ചവിട്ടിക്കഞ്ഞിട്ട്. ആ അങ്ങനെ വരട്ടെ, ചവിട്ടിച്ചാ പെറും, അതൊറപ്പാ. അതെ ചൂടാവുമ്പോ ചവിട്ടിച്ചില്ലെങ്കിൽ ചെന പിടിക്കില്ല ആടിനായാലും. ഇത് പറയാനാ ഇപ്പൊ വന്നത്? ജാനുവിന്റെ ആടിനെ കുറിച്ച് ഓർത്ത് വെളിച്ചപ്പാട് വിഷമിക്കണ്ട. അതിന് വേണ്ടത് ഞാൻ കൊടുത്തോളാം. സമയം കളയാതെ വെളിച്ചപ്പാട് പോവാൻ നോക്ക്, എനിക്ക് നൂറുകൂട്ടം പണിയുള്ളതാ. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ, മറന്നു. കൂരപ്പനെ ഒന്ന് കാണാം. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്നാലും ഞാൻ എത്ര കൊതിച്ചാണെന്നറിയോ ഉണ്ണിയേട്ടന് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടാൻ. ഞാൻ അനുഭവിച്ച മാനസിക പീഡനത്തിന് ഒരതിരുമില്ലായിരുന്നു ഇതുവരെ. ഇപ്പോ കുളിർമഴ പെയ്ത പോലെ മനസ്സ് ശാന്തമായിരിക്കുന്നു. മീരേ, ഈ കടൽ പോലെയാണ് മനസ്സ്, തീരത്തണയാനുള്ള ഓളങ്ങളുടെ വെമ്പൽ പോലെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സ്. ഏതായാലും എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ഞാനിപ്പോ ഭാഗ്യവതിയാണ്. ഭാഗ്യം എനിക്കാണ്, നിന്നെ പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയില്ലേ. വേണ്ട വേണ്ട, ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. എന്താ മോളെ, എന്ത് പറ്റി? ഒരാളെന്നെ വെള്ളത്തിൽ മുക്കി. ഒന്നുമില്ല മോളെ, അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നു. നാളെ തന്നെ ജോൽസിനെ കണ്ട് പ്രശ്നം വെപ്പിക്കാം. ആ കിടന്നു കിടന്നു കെട്ടിപ്പിടിച്ച് കിടന്നു.